നമസ്കാരം. 27 നക്ഷത്രക്കാരും ഓരോ വിധത്തിലുള്ള സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നവരാകുന്നു. വ്യത്യസ്തമായ സ്വഭാവങ്ങൾ ഉള്ളവർ തന്നെയാണ് ഇവർ. അതിനാൽ തന്നെ ഇവരുടെ സ്വഭാവ സവിശേഷതകൾ പലപ്പോഴും ഈ നക്ഷത്രക്കാരുടെ രഹസ്യങ്ങളായി മാറുന്നതാണ്. അത്തരത്തിൽ അവിട്ടം നക്ഷത്രക്കാരുടെ രഹസ്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി മനസ്സിലാക്കാം. ബഹുമുഖമായ കഴിവുകൾ ഉള്ളവരാണ് അവിട്ടം നക്ഷത്രക്കാർ. ഒരു മേഖലയിൽ തന്നെ പ്രവർത്തിക്കുമ്പോൾ മറ്റു പല മേഖലകളിലും ഇവർ കഴിവുകൾ തെളിയിക്കുന്നതാകുന്നു. അതിനുള്ള ആർജവം ഇവർക്ക് ഉള്ളതാണ്. അതിനാൽ തന്നെ അവിട്ടം നക്ഷത്രക്കാർ ഈ കാര്യം മനസ്സിലാക്കി വയ്ക്കുന്നത് ശുഭകരമായിരിക്കും. കൂടാതെ വിശാലമായ മനസ്സ് ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ്. വിശാലമായ മനസ്സോടെ പല കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ ഇവർക്ക് സാധിക്കുന്നതാകുന്നു. വിശാല മനസ്സുള്ളതിനാൽ തന്നെ പലർക്കും ഇവരോട് ഒരു ബഹുമാനവും ആദരവും കൂടാതെ ഇവരോട് കൂടുതലൊരു ഇഷ്ടവും തോന്നുന്നതാകുന്നു. അതിനാൽ തന്നെ പലരുടെയും ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. നന്നായി സംസാരിക്കുന്നവർ തന്നെയാണ് അവിട്ടം നക്ഷത്രക്കാർ. അതിനാൽ തന്നെ മറ്റുള്ളവരോട് എപ്പോഴും കൂടുതലായി സംസാരിക്കുന്നത് ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാകുന്നു. അത് പരിചയക്കാർ തന്നെ വേണം എന്നില്ല. കൂടാതെ ഇവർക്ക് മറ്റു പല കാര്യങ്ങളിലും അപാരമായ അറിവ് ഉള്ളതാകുന്നു. അതിനാൽ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് വിശദമായി തന്നെ ഇവർ പറയുന്നതാകുന്നു. ധാരാളം സുഹൃത്തുക്കൾ ഉള്ളവർ തന്നെയാണ് അവിട്ടം നക്ഷത്രക്കാർ. അതിനാൽ തന്നെ പല സുഹൃത്തുക്കളുടെ സഹായത്താലും ഇവർക്ക് പല ഗുണാനുഭവങ്ങളും ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. ഏതൊരു കാര്യത്തിനും സുഹൃത്തുക്കളുടെ സഹായം ഇവർക്ക് ലഭിക്കുന്നതാകുന്നു. എന്നിരുന്നാലും പലപ്പോഴും പല സുഹൃത്തുക്കളിൽ നിന്നും ചതുവ് പിണയുന്നവർ തന്നെയാണ് അവിട്ടം നക്ഷത്രക്കാർ. അതിനാൽ ഈ കാര്യം കൂടി ഇവർ മനസ്സിൽ സൂക്ഷിക്കുന്നത് ഉത്തമമാകുന്നു. കുടുംബത്തെ വളരെയധികം സ്നേഹിക്കുന്നവരാണ് അവിട്ടം നക്ഷത്രക്കാർ. കുടുംബത്തിൽ ഒരു പ്രശ്നങ്ങൾ വന്നു ചേരാതെ ഇരിക്കുവാൻ പരമാവധി ശ്രമിക്കുന്നവരാകുന്നു. തർക്കങ്ങൾ ഉണ്ടായാൽ തന്നെ അത് രമ്യതയിൽ പരിഹരിക്കുവാൻ ഇവർ എപ്പോഴും മുൻകൈ എടുക്കുന്നതാണ്. പിണങ്ങി ഇരിക്കുകയാണെങ്കിൽ തന്നെ ഇവർക്ക് അധിക നേരം ഇങ്ങനെ ഇരിക്കുവാൻ സാധിക്കുന്നതല്ല. കുടുംബാംഗങ്ങളുമായി അത്രയധികം സ്നേഹബന്ധം പുലർത്തുന്നവരാണ് അവിട്ടം നക്ഷത്രക്കാർ. കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായ വസ്തുക്കൾ യഥാസമയം വാങ്ങിച്ചു കൊടുക്കുന്നതും ഇവരുടെ മറ്റൊരു പ്രത്യേകതയാകുന്നു. അതിനാൽ അവിട്ടം നക്ഷത്രക്കാർ കുടുംബത്തിൻ്റെ ഒരു വിളക്ക് തന്നെയാണ്. ആഡംബരമായ വസ്തുക്കളോട് പലപ്പോഴും ഇവർക്ക് പ്രണയം തോന്നുന്നതാണ്. അതിനാൽ തന്നെ ഈ വസ്തുക്കൾ പലപ്പോഴും ഇവർ വാങ്ങുവാൻ ശ്രമിക്കുകയും ചില സമയങ്ങളിൽ അതിനുവേണ്ട സാമ്പത്തികം ഇല്ലാതെ ബുദ്ധിമുട്ടുന്നതുമാണ്. എന്നാൽ ചില അവസരങ്ങളിൽ ഇവർക്ക് ഇത് വാങ്ങുവാനും സാധിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിയുന്നതിലൂടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക നഷ്ടങ്ങളും ജീവിതത്തിൽ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാണ്. അതിനാൽ തന്നെ ഈ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ പ്രകടിപ്പിക്കുന്നത് ശുഭകരമായിരിക്കും. ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലാക്കുന്നവരാണ് അവിട്ടം നക്ഷത്രക്കാർ. അതിനാൽ തന്നെ ഒരു കാര്യം പെട്ടെന്ന് ചെയ്ത് അത് താനാണ് ചെയ്തത് എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുൻപിൽ തലയുയർത്തിപ്പിടിച്ച് നിൽക്കുവാൻ ഇവർ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാകുന്നു. പല സന്ദർഭങ്ങളിലും ഇവർക്ക് ഇതിനുള്ള സാഹചര്യം വന്ന് ചേരുന്നതാണ്. അധികാരം ചില സമയങ്ങളിൽ മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുന്നവരാണ് അവിട്ടം നക്ഷത്രക്കാർ. അതിനാൽ തന്നെ പല ശത്രുതയും ഇവർക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. കൂടാതെ മറ്റൊരാളുടെ കീഴിൽ ഇവർക്ക് ജോലി ചെയ്യുവാൻ താല്പര്യം ഉണ്ടാവുന്നതല്ല. ഇത്തരത്തിലുള്ള അവസ്ഥ ജീവിതത്തിൽ വന്ന് ചേരും എങ്കിലും ഇവർ പലപ്പോഴും അസ്വസ്ഥർ ആകുന്നതാണ്. ആ ജോലി ഉപേക്ഷിക്കുവാനോ അല്ലെങ്കിൽ ആ ജോലിയിൽ ഇനി തുടരണമോ എന്ന് ഇവർ വളരെ സീരിയസ് ആയി ആലോചിക്കുന്നതാകുന്നു. പല സന്ദർഭങ്ങളിലും ഇവർ ജോലി ഉപേക്ഷിക്കുന്ന ഘട്ടം വരെ വന്നെത്താം. അതിനാൽ തന്നെ ഇവർ ഈ മനോഭാവം മാറ്റുന്നത് ചില അവസരങ്ങളിൽ ശുഭകരമാകുന്നു. അല്ലെങ്കിൽ ജീവിതത്തിൽ പല നഷ്ടങ്ങളും വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാണ്. ജീവിതത്തിൽ പലപ്പോഴും ചതികൾ പിണയുന്നവർ തന്നെയാണ് അവിട്ടം നക്ഷത്രക്കാർ. ഇവർക്ക് ഒരു വ്യക്തിയോട് ദേഷ്യം തോന്നുകയാണ് എങ്കിൽ
അത് പ്രതികാരമായി ഇവർ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ്. വളരെ കാലം കഴിഞ്ഞാലും ആ പ്രതികാരം ഇവരുടെ മനസ്സിൽ കെടാതെ നിൽക്കുന്നതാകുന്നു. അതിനാൽ അവിട്ടം നക്ഷത്രക്കാരോട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ സൂക്ഷിച്ച് മാത്രം പെരുമാറുക. കാരണം പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഭാവിയിൽ ഇവർക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാണ്. വാഹനഭ്രമം ഉള്ളവരാണ് അവിട്ടം നക്ഷത്രക്കാർ. അതിനാൽ തന്നെ പലപ്പോഴും പല വാഹനങ്ങളും ഇവർ കണ്ട് മോഹിക്കുന്നതാകുന്നു. ഇതെല്ലാം വാങ്ങുവാൻ ആഗ്രഹിക്കും എങ്കിലും ഇതെല്ലാം പലപ്പോഴും സാധിക്കണം എന്നില്ല. എന്നാൽ വളരെ കാലം കഴിഞ്ഞ് മോഹിച്ച ഏതെങ്കിലും ഒരു വാഹനമെങ്കിലും ഇവർ സ്വന്തമാക്കുന്നതാണ്. ചില സന്ദർഭങ്ങളിൽ ഇവർക്ക് ഇതിനാൽ സാമ്പത്തിക നഷ്ടങ്ങളും വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ഈ കാര്യങ്ങളിൽ ഇറങ്ങുമ്പോൾ സാമ്പത്തിക സ്ഥിതി നോക്കിയതിന് ശേഷം മാത്രം ഈ കാര്യങ്ങളിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതാണ്. ബഹുമുഖമായ കഴിവുകൾ ഉള്ള അവിട്ടം നക്ഷത്രക്കാർക്ക് ഉയർന്ന ജോലികൾ ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. പല അവസരങ്ങളിലും ഇവർക്ക് വീട് വിട്ട് നിൽക്കേണ്ടതായി വന്ന് ചേരുന്നതാണ്. അത് പഠിക്കുന്ന അവസരത്തിലാണ് എങ്കിലും ജോലി ചെയ്യുന്ന അവസരത്തിലാണ് എങ്കിലും ഇവർക്ക് വീട് വിട്ട് പലപ്പോഴും നിൽക്കേണ്ടതായ അവസ്ഥ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ തന്നെ വീടുമായി ഇവർക്ക് വല്ലാത്ത ഒരു ആത്മബന്ധം വന്ന് ചേരുന്നതാണ്. എന്നിരുന്നാലും വീടുകളിൽ എത്തിപ്പെടുവാൻ ഇവർ സാധ്യത വളരെ വിരളമാകുന്നു. ഒരു കാര്യം കണ്ട് ഇവർ മോഹിക്കുകയാണ് എങ്കിൽ അത് സ്വന്തമാക്കുവാൻ ഇവർ എപ്പോഴും നിർബന്ധ ബുദ്ധി കാണിക്കുന്നവരാകുന്നു. ഒരു കാര്യം ചെയ്യണം എന്ന് തീരുമാനിച്ചാലും ആ കാര്യം ഇവർ ചെയ്യാതെ ഇരിക്കില്ല. കാരണം ഇവരുടെ നിർബന്ധ ബുദ്ധിയാൽ ഇവർ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും ആ കാര്യം ചെയ്യണമെന്ന് മനസ്സിൽ തീരുമാനിക്കുകയും അത് ചെയ്തതിന് ശേഷം മാത്രമേ പലപ്പോഴും ഇവർക്ക് ആശ്വാസം ലഭിക്കുകയുള്ളൂ. അതിനാൽ തന്നെ നിർബന്ധ ബുദ്ധിയാൽ പലവിധ അപകടങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതാണ്. അതിനാൽ ഈ കാര്യം കൂടി ഇവർ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ഒരാൾ ഇവർക്ക് വേണ്ടി ഒരു സഹായം ചെയ്തു കൊടുക്കുകയാണ് എങ്കിൽ ഒരിക്കലും അവർ ആ കാര്യം മറന്ന് പോകുന്നവരല്ല. എപ്പോഴും മനസ്സിൽ ഈ കാര്യം സൂക്ഷിക്കുന്നവർ തന്നെയാണ് ഇവർ. അതിനാൽ തന്നെ മറ്റൊരവസരത്തിൽ അവർക്കൊരു ഉപകാരം ആവശ്യമായി വരുന്ന സമയത്ത് ഇവർ അത് തിരിച്ച് ചെയ്യുന്നവരാകുന്നു. അതിനാൽ തന്നെ ഒരിക്കലും അവിട്ടം നക്ഷത്രക്കാർ പലപ്പോഴും നേരിടുന്ന പ്രധാന പ്രശ്നം ഇവരുടെ വിവാഹമാകുന്നു. പലപ്പോഴും ഇവരുടെ വിവാഹം വളരെ വൈകി മാത്രമേ നടക്കൂ. എന്നാൽ ഗ്രഹനിലയിൽ വരുന്ന വ്യത്യാസത്താൽ പല അവിട്ടം നക്ഷത്രക്കാർക്കും ഇത് ബാധകമല്ലാതെ വരുന്നതുമാണ്. എന്നിരുന്നാലും പൊതുവെ അവിട്ടം നക്ഷത്രക്കാർക്ക് വിവാഹം വൈകിയേ നടക്കൂ. അവിട്ടം നക്ഷത്രക്കാർ പലപ്പോഴും മധ്യവയസ്സ് മുതൽ സാമ്പത്തികമായ ഉയർച്ചയും ജീവിതത്തിൽ നേട്ടവും ഉയർച്ചയും സ്വന്തമാക്കുന്നതാണ്. അതിനാൽ തന്നെ അവിട്ടം നക്ഷത്രക്കാരുടെ ശരിയായ സമയം മധ്യവയസ്സ് മുതലാണ് ആരംഭിക്കുക. കൂടാതെ പല നേട്ടങ്ങളും ഇവർ സ്വന്തമാക്കുന്നതിനാൽ ഇവർക്ക് പല വിധത്തിലുള്ള സാമ്പത്തികമായ ഉയർച്ചയും വന്ന് ചേരുന്നതാണ്. കൂടാതെ ഈ സമയം ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ധനവിനിയോഗത്തെക്കുറിച്ചാണ്. ഈ സമയം സാമ്പത്തികമായി പല ചെലവുകളും ഇവർക്ക് വന്ന് ചേരുന്നതാണ്. ഇതിൽ സൂക്ഷിച്ച് മാത്രം മുൻപോട്ട് പോവുക. എന്നിരുന്നാൽ മാത്രമേ സാമ്പത്തികമായ ഉയർച്ച ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കൂ. അല്ലെങ്കിൽ ധനം വന്നതുപോലെ തന്നെ പോകുന്നതുമാണ്. ഈ കാര്യം ഇവർ എപ്പോഴും സൂക്ഷിക്കേണ്ടതാകുന്നു. പല അവസരങ്ങളിലും ഇവർക്ക് അപമാനം നേരിടേണ്ടതായി വരുന്നതാണ്. എന്നിരുന്നാലും അതിൽ ഒരിക്കലും തളരാതെ മുൻപോട്ട് തന്നെ പോകേണ്ടതാകുന്നു. കാരണം വീഡിയോയിൽ പരാമർശിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഇവർ യഥാവിധി ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ ഉയർച്ച ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ ഒരിക്കലും തളരാതെ മുൻപോട്ട് തന്നെ പോവുക.